കഴിഞ്ഞ 8-ാം തീയതിയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ഒറ്റക്കണ്ടത്തിൽ താഴത്ത് CM സുജിത്തിൻ്റെ വാട്സപ്പിലേക്ക് അവസാനമായി അർജുൻ്റെ വോയിസ് മെസ്സേജ് വരുന്നത്. കർണാടകത്തിലെ ഷിരൂരിൽ വൻ ദുരന്തത്തിലേക്ക് പാഞ്ഞെടുക്കുന്നതിന് 8 ദിവസം മുൻപാണ് അർജുൻ കൂട്ടുകാരൻ സുജിത്തിന് ആ മെസ്സേജ് അയച്ചത്. ലോകമെങ്ങുമുള്ള മലയാളികളുടെ കണ്ണീരും നെഞ്ചെടുപ്പുമായി കൂട്ടുകാരൻ മാറുന്നതിന് ദൃക്സാക്ഷിയായി. പ്രാർത്ഥനകൾക്കൊപ്പം കഴിയുന്നതിനിടെ ഫോണിലെ ആ വോയിസ് മെസ്സേജ് സുജിത്തിനെ ഇപ്പോഴും കരയിക്കുന്നുണ്ട്. ഡാ കുട്ടു, ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്നെടുക്കാം, പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കും. ഇതായിരുന്നു ആ സന്ദേശം. കുട്ടു എന്നാണ് അവൻ എന്നെ വിളിക്കാറുള്ളത്. ദീർഘദൂര യാത്രകളിൽ ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ പോവാറുണ്ടായിരുന്നു. വനപ്രദേശത്തുകൂടി സഞ്ചരിക്കുന്നതിനാലാണ് റേഞ്ച് ഇല്ലാത്തതെന്നും സുജിത്തിനുള്ള ലൈസൻസ് കർണാടകയിൽ നിന്ന് എടുക്കാമെന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. അടുത്ത് ഒരു വലിയ ലോഡ് ലഭിച്ചാൽ ഒരുമിച്ച് പോകാമെന്നും അർജുൻ മെസ്സേജിൽ പറയുന്നുണ്ട്. സുജിത്തിന് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ലൈസൻസിന് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ എളുപ്പമല്ലാതായി. അതുകൊണ്ടാണ് കർണാടകയിൽ നിന്ന് ലൈസൻസ് എടുക്കാമെന്ന് അർജുൻ സൂചിപ്പിച്ചത്. തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ചാറ്റ് അവസാനിപ്പിച്ച സുഹൃത്തിനുണ്ടായ അപ്രതീക്ഷിത ദുരന്തം മാനസികമായി തളർത്തിയെങ്കിലും അർജുൻ തിരിച്ചുവരുമെന്നും വിശ്വസിക്കാമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സുജിത്ത്. ഒറ്റക്ക് പോകുന്നതാണ് നല്ലത്, അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നാണ് അവൻ പറയാറ്. എന്തും അതിജീവിക്കാനുള്ള മനസ്സുറപ്പുണ്ട് അവന് എന്നും സുജിത്ത്. എത്ര വലിയ ലോഡാണെങ്കിലും സഹായികൾ ആരുമില്ലെങ്കിലും അർജുൻ ആ ദൗത്യം ഏറ്റെടുക്കുമെന്നും സുജിത്ത് ഓർക്കുന്നു. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാമെന്ന ആത്മവിശ്വാസം അവൻ്റെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ലൈസൻസ് സംഘടിപ്പിക്കണമെന്നും നിന്നെ ലൈനിൽ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റുവെന്നുമുള്ള അർജുൻ്റെ ഇടയ്ക്കിടെയുള്ള ഓർമ്മപ്പെടുത്തലിനെ പറ്റി പറയുമ്പോൾ സുജിത്തിൻ്റെ കണ്ണുകൾ ഇപ്പോഴും നിറയുന്നുണ്ട്.